മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്നതിനെയാണ് എതിർക്കുന്നത്. അത് ഒരു സെലക്ട് കമ്മിറ്റിയിലേക്ക് അയച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഗവൺമെൻറ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അരക്ഷിതബോധം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ശ്രമിക്കണം. വന്ദേ മാതരം ഇസ്ലാം വിരുദ്ധമല്ല. ഫത്വ കൊടുക്കാൻ പറ്റുന്ന കഴിവുള്ള പണ്ഡിതന്മാരുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ഈ വന്ദേ മാതരത്തെക്കുറിച്ച് ഇതുവരെയായിട്ട് ഒരു ഫത്വകളോ അല്ലെങ്കിൽ ഇത് പാടാൻ പാടില്ലാത്തതാണെന്നോ അങ്ങനെ ഒരു ചെറിയൊരു മർമറിങ് പോലും ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലുണ്ടായിട്ടില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വന്ദേ മാതരം പാടുന്നത് കൊണ്ട് ഇസ്ലാമിൻ്റെ എതിരാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് എനിക്കിതുവരെ അറിഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി മുന്നിലുണ്ടാകുമെന്നും ഉറപ്പ്. 19 അല്ലെങ്കിൽ 20 എംപിമാരിൽ 21 എം പി ആയിട്ട് കണക്കുകൂട്ടാം. കേരളത്തിൻ്റെ എന്ത് ആവശ്യത്തിനും കേരള എംപിമാരോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എണീറ്റിരുന്ന് സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഒക്ടോബർ മുതൽ ദ്വീപിൽ വികസനത്തിന് പുതിയ വഴി തുറന്ന് ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖല കടന്നുവരും. ഹെലികോപ്റ്ററുകൾ രാത്രിയിൽ ഇറക്കുന്നതിലെ തടസ്സം, ഇന്റർനെറ്റ് മൊബൈൽ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതടക്കം നിരവധി വികസന വിഷയങ്ങൾ മുന്നിലുണ്ടെന്നും മുഹമ്മദ് ഫൈസൽ പറയുന്നു. പി ബി അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി.